നമസ്കാരം. ജ്ഞാനായ വോയിസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോളി ഫാമിലി ബൈബിൾ ക്വിസ് ഒക്ടോബർ 10 ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 നടക്കും. ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ ഭാഷാ പഠന പദ്ധതിക്ക് തുടക്കമായി. മലയാളിയായ റോബിൻ എലക്കേട്ട് മസൂറി സിറ്റി മേയറായി മത്സരിക്കുന്നു. ന്യൂജേഴ്സി ഇടവകയിൽ വിശ്വാസ പരിശീലന പ്രവേശനോത്സവം നടത്തപ്പെട്ടു. ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക മാസ്കുമായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി. 3 തവണ പ്ലാസ്മ ദാനം നടത്തി മാതൃകയായി സിസ്റ്റർ സ്നേഹ ജോസഫ്. താമ്പ സെക്കൻഡ് ഹാർട്ട് ജ്ഞാനായ പള്ളിയിൽ തിരുഹൃദയ ദർശന തിരുനാളും ദശാബ്ദി ആഘോഷ സമാപനവും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി ടോയൽ കോയിത്ര മലയാളി സമൂഹത്തിന് അഭിമാനമായി. വാർത്തകൾ വിശദമായി. ഹോളി ഫാമിലി ഗ്ലോബൽ ബൈബിൾ ക്വിസ് മത്സരം ഒക്ടോബർ 10 ശനിയാഴ്ച നടക്കും. സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയും ജ്ഞാനായ വോയിസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹോളി ഫാമിലി ഗ്ലോബൽ ബൈബിൾ ക്വിസ് ഒക്ടോബർ 10 ശനിയാഴ്ച വൈകിട്ട് 7:30 നടക്കും. ചിക്കാഗോ സമയം രാവിലെ 9 മണിക്ക് ആയിരിക്കും. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ചയായിരിക്കും മത്സരം നടക്കുന്നത്. അതിൽ വിജയികളാവുന്ന 5 ടീമുകൾ സെമിഫൈനലിൽ കടക്കും. ആകർഷകമായ സമ്മാനങ്ങളുള്ള ഈ ആഗോള ബൈബിൾ ക്വിസ് ലോകം മുഴുവനുമുള്ള ബൈബിൾ അറിയാവുന്ന, ബൈബിൾ പഠിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ കുടുംബസമേതം പങ്കെടുക്കാവുന്ന തരത്തിലാണ് മത്സരം ഓൺലൈനായി സംഘടിപ്പിച്ചിരിക്കുന്നത്. KVTV.com, ജ്ഞാനായ വോയിസ് .in, കേരള വോയിസ് .in എന്നീ വെബ്സൈറ്റുകളിൽ കൃത്യം 7:30 ക്വിസ് ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. 50 ചോദ്യങ്ങളാണ് ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. $1 $151, $2 $101, $3 $50 എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ. COVID-19 എന്ന മഹാമാരി ലോകത്തെ നിശ്ചലമാക്കിയ ഈ ദിനത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും ബൈബിൾ കൂടുതൽ പഠിക്കുവാനുമായാണ് ഈ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് തിരുക്കുടുംബം ഗ്ലോബൽ ബൈബിൾ ക്വിസ് ഡയറക്ടർ ഫാദർ ബീൻസ് ചേത്തലിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ KVTV.com എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒക്ടോബർ 10 നടക്കുന്ന ക്വിസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് താമ്പയിൽ നിന്നുള്ള ഒരു വെൽവിഷറാണ്. ആദ്യ 5 സ്ഥാനങ്ങളിൽ എത്തുന്നവർ സെമിഫൈനലിൽ പ്രവേശിക്കുന്നതായിരിക്കും. നിലവിൽ 5 മത്സരാർത്ഥികൾ ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞു. സീസൺ 2 ഗ്ലോബൽ ക്വിസിൽ സൂമിലൂടെയാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഉത്തരങ്ങൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള 50 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ജർമ്മൻ ഭാഷാ പഠന പദ്ധതിക്ക് തുടക്കമായി. കോട്ടയം അതിരൂപതയുടെ യുവജന സംഘടനയായ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ ഓൺലൈൻ ജർമ്മൻ ഭാഷാ പഠന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം കോട്ടയം അതിരൂപത നിയുക്ത സഹായമെത്രാൻ ഗീവർഗീസ് മാറാപ്പുറം നിർവഹിച്ചു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് യുവജനങ്ങളുടെ ഉന്നമനത്തിനായി KCYL സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. KCYL അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ടാസ്ക് ഫോഴ്സിലൂടെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി അതിരൂപതയിലെ യുവജനങ്ങൾക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KCYL പ്രസിഡന്റ് ലിബിൻ ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCYL അതിരൂപത ചാപ്ലൈൻ ഫാദർ ചാക്കോ മട്ടൻകുടിയിൽ ആമുഖ സന്ദേശം നൽകി. KCYL മലബാർ റീജ്യൻ ചാപ്ലൈൻ ഫാദർ ബിബിൻ കണ്ടോത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ജർമ്മൻ ഭാഷാ ക്ലാസിന്റെ ഫാക്കൽറ്റി ഇൻചാർജ് റിയ ടോം പാഠ്യപദ്ധതി അവതരിപ്പിച്ചു. 6 ബാച്ചുകളിലായി 343 പേരാണ് കോഴ്സിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ 2 മണിക്കൂർ വീതമാണ് ഓൺലൈൻ ക്ലാസുകൾ നടത്തപ്പെടുക. വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ജർമ്മൻ ഭാഷാ പഠനത്തിന്റെ A1 A2 ലെവലുകൾക്ക് പ്രാപ്തരാക്കുക എന്നതാണ് 5 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് കൊണ്ട് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. KCYL രൂപത ജനറൽ സെക്രട്ടറി രോഹിത് ജോൺസൺ, ട്രഷറർ അനിറ്റ് ചാക്കോ, അതിരൂപത സമിതി അംഗങ്ങളായ ഷെല്ലി ആലപ്പാട്ട്, സി ലേഖ, SJC ജോസുകുട്ടി ജോസഫ്, ആൽബർട്ട് തോമസ്, അച്ചു അന്ന ടോം, അമൽ എബ്രഹാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലയാളിയായ റോബിൻ എലക്കേട്ട് മസൂറി സിറ്റി മേയറായി മത്സരിക്കുന്നു. മലയാളിയായ റോബിൻ എലക്കേട്ട് ടെക്സാസിലെ ഹൂസ്റ്റണിന് സമീപമുള്ള മസൂറി സിറ്റി മേയറായി മത്സര രംഗത്തേക്ക്. റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം ചിക്കാഗോയിലെ യുവജന പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. കുറുമുള്ളൂർ ഇടവക എലക്കേട്ട് കുടുംബാംഗമാണ്. അമേരിക്കയിലെ KCYL ആദ്യ പ്രസിഡന്റായിരുന്നു ശ്രീ റോബിൻ എലക്കേട്ട്. പിന്നീട് ഹൂസ്റ്റണിലേക്ക് താമസം മാറ്റി. ഹലോ, മൈ നെയിം ഈസ് റോബിൻ എലക്കേട്ട്. ഐ ആം എക്സൈറ്റഡ് ടു അനൗൺസ് മൈ കാൻഡിഡസി ഫോർ മിസൂറി സിറ്റി മേയർ. ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സെർവ് യു on Missouri City Council from 2009 to 2015 as District C Council Member. As your mayor, I will continue to work hard
every day to make Missouri City a better place. I'm looking forward to going into every neighborhood to learn about the unique problems that you have in Missouri City. Together, we can move our city forward. It will be an honor to receive your endorsement, your support, and to earn your vote. നവംബർ 3-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊപ്പമാണ് മേയർ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കോവിഡ് 19 സാന്ത്വന പദ്ധതി പ്രകാരം മടമ്പ ഫൊറോനയിലെ തിരൂർ ഇടവകയിലെ 31 കുടുംബങ്ങൾക്ക് ഫുഡ് കിറ്റ് വിതരണം ചെയ്തു. മാസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ സി ബി കൂട്ടുകല്ലിങ്കൽ ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു. തിരൂർ പള്ളി വികാരി ഫാദർ സനീഷ് കയ്യാലകത്ത്, അഖിൽ ജോസഫ്, ആനിമേറ്റർ ടെസി ജോയ് എന്നിവർ പങ്കെടുത്തു. കേരള സോഷ്യൽ സർവീസ് ഫോറം മികച്ച വാർഷിക പ്രവർത്തന റിപ്പോർട്ട് പുരസ്കാരം സമ്മാനിച്ചു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള സോഷ്യൽ സർവീസ് ഫോറം കേരളത്തിലെ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികൾക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർഷിക പ്രവർത്തന റിപ്പോർട്ടിനുള്ള പുരസ്കാരം കൊല്ലം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സമ്മാനിച്ചു. കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളിലെ സാമൂഹ്യ സേവന വിഭാഗങ്ങളുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടുകൾ വിലയിരുത്തിയാണ് കൊല്ലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. അടിച്ചിറ ആമോസ് സെന്ററിൽ നടത്തപ്പെട്ട ചടങ്ങിൽ ക്യു എസ് എസ് ഡയറക്ടർ ഫാദർ അൽഫോൻസസ്, സീറോ മലബാർ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സ്പന്ദന്റെ ചീഫ് കോർഡിനേറ്റർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ, ഫാദർ തോമസ് തറയിൽ, കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കിൽ, പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ ജെസീന എസ് ആർ എ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂജേഴ്സി ഇടവകയിൽ വിശ്വാസ പരിശീലന പ്രവേശനോത്സവം സംഘടിപ്പിക്കപ്പെട്ടു. ന്യൂജേഴ്സി ക്രിസ്തുരാജ കനാനായ കത്തോലിക്ക ദേവാലയത്തിൽ 2020-21 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവേശനോത്സവം നടത്തപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കത്തിച്ച തിരികൾ കൈകളിൽ വഹിച്ച് മുമ്പിൽ മാലാഖിയുടെ വേഷം ധരിച്ച കുട്ടികളുടെ പിന്നാലെ നിരയായി ആൾത്താരയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങി. തുടർന്ന് എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് വികാരി ഫാദർ ബീൻസ് ക്ഷേത്രത്തിൽ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന ഏറ്റുചൊല്ലി കുട്ടികളെ അനുഗ്രഹിച്ചു. ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ഔദ്യോഗികമായി ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അധ്യാപകർ എല്ലാവരും ദൈവ തിരുമുമ്പാകെ പ്രതിജ്ഞയെടുത്തു. കഴിഞ്ഞ വർഷം വിശ്വാസ പരിശീലകരായി സേവനം ചെയ്ത എല്ലാവർക്കും പ്രത്യേക സമ്മാനം നൽകി. കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം അധ്യാപകർ കണ്ട് തുടർന്നുള്ള വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. താമ്പ സേക്രഡ് ഹാർട്ട് കനാനായ പള്ളിയിൽ തിരുഹൃദയ ദർശന തിരുനാളും ശതാബ്ദി ആഘോഷ സമാപനവും. താമ്പ സേക്രഡ് ഹാർട്ട് കനാനായ കാത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ ദർശന തിരുനാളും ദശാബ്ദി ആഘോഷ സമാപനവും കൊന്തപത്തും സംയുക്തമായി 2020 ഒക്ടോബർ 1 മുതൽ 11 വരെ തീയതികളിൽ ഭക്തി നിർഭരമായി നടത്തപ്പെടുന്നു. 2010 ആരംഭിച്ച ഇടവക ദേവാലയം അനുഗ്രഹപ്രദമായ ദൈവത്തിൻ്റെ വലിയ ദാനമായിരുന്നു. ഈ ഇടവക ദേവാലയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും എല്ലാവരും ഒന്നിച്ചു കൂടുന്ന നല്ല അവസരമാണിത്. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിനും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കുവാനും ഇടവക സമൂഹത്തെ ഒരു ചരടിൽ കോർത്തിണക്കുവാനും പരിശ്രമിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പുതിയ പുതിയ പാതകളിലൂടെ സഞ്ചരിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും ഇടവക സമൂഹത്തിനെന്നും കഴിയട്ടെ. സ്നേഹപൂർവം ഇടവക വികാരി ഫാദർ ജോസ് ആദോ പിള്ളേ. തിരുനാളാഘോഷങ്ങൾ KVTVയിലും കനാനായ വോയിസിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ടോയൽ കൊയ്ത്തറ മലയാളി സമൂഹത്തിന് അഭിമാനമായി. ജന്മനെ കാഴ്ചയില്ലായ്മ ടോയലിനെ തളർത്തിയില്ല. ഇരട്ട സഹോദരന്റെയും കുടുംബത്തിന്റെയും സഹായത്തോടെ ടോയൽ എന്ന മിടുക്കൻ ലോകത്തിനു മുഴുവൻ വെളിച്ചം പകരാനാണ് ശ്രമിക്കുന്നത്. താൻ ഓക്സ്ഫോർഡിൽ നിന്നും നേടിയ നിയമബിരുദം കൊണ്ട് ലോകത്തിന് പുതിയതെന്തെങ്കിലും നൽകണമെന്നാണ് ഈ മിടുക്കൻ പറയുന്നത്. ഇനി നിയമത്തിൽ PhD കൂടി നേടണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ലീഗൽ അഡ്വൈസർ ജോലിയും ലഭിച്ചു കഴിഞ്ഞു. മാഞ്ചസ്റ്ററിനടുത്തുള്ള വിഗണിലുള്ള കിടങ്ങൂർ സ്വദേശി ഷാജു ആനി ദമ്പതികളുടെ മകനായ ഈ മിടുക്കൻ GCSE പരീക്ഷയിലും എല്ലാ വിഷയത്തിലും A* നേടി. ചരിത്രമുറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിയമം പഠിക്കാൻ അഡ്മിഷൻ നേടിയത് ടോയലിന്റെ GCSE വിജയം ഇംഗ്ലീഷ് മാധ്യമങ്ങളെന്ന് വാർത്തയാക്കിയിരുന്നു.
2014 ജി സി എസ് സിക്ക് വൻ വിജയം നേടിയ ടോയലിന് ലിവർപൂളിൽ എ സി എല്ലിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകിയിരുന്നു. ന്യൂജേഴ്സി ക്രൈസ്ത കിങ് ഇടവകയുടെ 2nd anniversary വ്യത്യസ്തമായി ആഘോഷിച്ചു. ന്യൂജേഴ്സി ക്രൈസ്ത കിങ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ 2nd anniversary വ്യത്യസ്തമായി ആഘോഷിച്ചു. ദൈവം ഒരു ഇടവക ദൈവാലയം തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാബലി അർപ്പിക്കപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക ദൈവാലയത്തിലെ വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ 2nd anniversary ആയതിനാൽ ഇടവകയിലെ ഇരട്ടക്കുട്ടികളായ ജയ്ഡൻ ആൻഡ് ജോനാഥൻ കുറുപ്പിനകത്ത്, ആഷ്ലി ആൻഡ് ആൻമരിയ കുറുപ്പിനകത്ത് എന്നിവർ ഒന്നിച്ചു ചേർന്ന് 2nd anniversary ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം ഇടവകയുടെ രൂപീകരണത്തിനെ സഹകരിച്ച എല്ലാവർക്കും കൈക്കാരൻ ജോസ് കുഞ്ഞ് ചാമക്കാല നന്ദി അർപ്പിച്ചു. അന്നേ ദിവസം 2nd anniversary വേദപാഠ കുട്ടികളുടെ പ്രവേശനോത്സവം നടത്തപ്പെട്ടു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഖത്തർ ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ ഓണമധുരം 2020 നടത്തി. ഖത്തർ ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ 4 September വെള്ളിയാഴ്ച നടത്തി. പതിവിന് വ്യത്യസ്തമായി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ ആഘോഷങ്ങൾക്ക് മാവേലിയും ചെണ്ടമേളവും അംഗങ്ങളുടെ കലാപരിപാടികളും കൊണ്ട് നയനാനന്ദകരമായി. മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബെനഡ് ജേക്കബ് സ്വാഗതവും പ്രസിഡന്റ് ശ്രീ ഹാർലി ലൂക്ക് തോമസ് അധ്യക്ഷതയും വഹിച്ചു. കോവിഡ് കാലം മാനവരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബുദ്ധിമുട്ടുകളിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതെന്നും ഇതിനെ മറികടക്കാൻ ജാഗ്രതയും പ്രാർത്ഥനയും സഹിഷ്ണുതയും മുറുകെ പിടിച്ചാൽ അതിജീവിക്കാമെന്നും മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് തന്റെ ഉദ്ഘാടന സന്ദേശത്തിലൂടെ പറഞ്ഞു. KCCME പ്രസിഡന്റ് സജി ജോസഫ്, കൾച്ചർ സെക്രട്ടറി വിപിൻ തോമസ്, ടെന്നീസ് ജോസ്, സ്മിതു ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി സിനി സുരോൺ നന്ദി അർപ്പിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് ഓൺലൈൻ ഓണാഘോഷ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. എന്റെ ഓണസദ്യ: ഫസ്റ്റ് ആൽവിൻ മര്യാദാസ് കൈപ്പുഴ, സെക്കൻഡ് ക്രിസ്റ്റീം രാജു കൈപ്പുഴ, തേർഡ് ബിസ്ന രാജു കൈപ്പുഴ. ഓണം കുടുംബത്തിനൊപ്പം ഫോട്ടോ കോണ്ടസ്റ്റ്: ഫസ്റ്റ് മോൾവി റോയ് അരീകര, സെക്കൻഡ് ജോവേന ആൻഡ് വിൻസൻ വെളിയന്നൂർ, തേർഡ് അയോണ സാബു വെളിയന്നൂർ, ഷൈം ടോം ബെന്നി കുമരകം. മടമ്പം PKM കോളേജിൽ ഓൺലൈൻ ഇന്റർ കോളേജ് ഡിബേറ്റ് മത്സരം സംഘടിപ്പിച്ചു. ലോക സമാധാന ദിനത്തിന്റെ ഭാഗമായി പീസ് ആൻഡ് ഹാർമണി ഫൗണ്ടേഷനും PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനും ചേർന്ന ഇന്റർ കോളേജ് ഓൺലൈൻ ഡിബേറ്റ് മത്സരം ഷേപ്പിംഗ് പീസ് ടുഗദർ സംഘടിപ്പിച്ചു. വൈകുന്നേരം 6 PM നടന്ന ഓൺലൈൻ പരിപാടിക്ക് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആശിഷ് ചന്ദ്രൻ സ്വാഗതം അർപ്പിച്ചു. ഡോക്ടർ PV രാജഗോപാൽ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. യുവജനങ്ങൾക്കിടയിൽ സമാധാന ബോധം സൃഷ്ടിക്കുന്നതിനും ഇത്തരം പരിപാടികൾ ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക സമാധാന പ്രവർത്തകരായ ഡോക്ടർ CP ആന്റോ, ഡോക്ടർ സ്കറിയ കണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാഗാലാൻഡ്, മേഘാലയ, ഭോപ്പാൽ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലുള്ള സമാധാന പ്രവർത്തകർ, വിവിധ കോളേജുകളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വെബിനാറിൽ പങ്കെടുത്തു. 5 colleges നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഡിബേറ്റ് മത്സരത്തിൽ PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മടമ അധ്യാപക വിദ്യാർത്ഥി ജോമൽ ജോസ് ബെസ്റ്റ് സപ്പോർട്ടറായും മലബാർ BEd ട്രെയിനിംഗ് കോളേജ് പേരാവൂരിലെ അശ്വതി KM ബെസ്റ്റ് ഒപ്പോസറായും തെരഞ്ഞെടുക്കപ്പെട്ടു. പീസ് ആൻഡ് ഹാർമണി ഫൗണ്ടേഷൻ ജോയിന്റ് ഡയറക്ടറും PKM പീസ് ബിൽഡേഴ്സ് ഫോറത്തിന്റെ കോർഡിനേറ്ററുമായ സി കരോളിൻ AEE പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി അർപ്പിച്ചു. കോവിഡ് കാലം ആസ്വാദ്യകരമാക്കി ബോട്ടിൽ പെയിന്റിംഗുമായി കൊച്ചു കലാകാരികൾ. പഠനത്തോടൊപ്പം വരുമാനവും നേടിക്കൊണ്ട് ഈ കോവിഡ് കാലം ആസ്വാദ്യകരമാക്കി തീർത്തിരിക്കുകയാണ് കൈപ്പുഴ പാലത്തുരുത്ത് ഇടവകയിലെ കൊച്ചുമിടുക്കുകൾ. ഇലക്കാട് ബിറ്റോ ടിനി ദമ്പതികളുടെ മക്കളും കൈപ്പുഴ സെന്റ് ജോർജ് VHSS വിദ്യാർത്ഥികളുമായ റെബേക്കയും ഷെബയുമാണ് ബോട്ടിലാട്ടിലെ വ്യത്യസ്തതയിലൂടെ വരുമാനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തിയത്. കുട്ടികളിലെ ഈ പുതിയ സംരംഭത്തിന് പാലത്തുരുത്ത് പള്ളി വികാരി ഫാദർ ജേക്കബ് മുല്ലൂരിന്റെയും സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബെസി SJC അധ്യാപകരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട്. 2nd ഘട്ട തയ്യൽ മെഷീൻ ചലഞ്ച് പദ്ധതിയുമായി KSSS. കോവിഡ് 19 വ്യാപന പശ്ചാത്തലത്തിൽ വനിതകൾക്കായി വരുമാന സംരംഭക സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ തയ്യൽ മെഷീൻ ചലഞ്ച് പദ്ധതിയുടെ 2nd ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 40 പേർക്ക് ഉഷ കമ്പനിയുടെ മോട്ടറോട് കൂടിയ അംബ്രല മെഷീനുകളാണ് ലഭ്യമാക്കുന്നത്. KSSS പ്രവർത്തന ജില്ലകളായ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട ഇടക്കാട്, കൈപ്പുഴ, കിടങ്ങൂർ, മലങ്കര, കടുത്തുരുത്തി, ഉഴവൂർ, ചുങ്കം, ഹൈറേഞ്ച് എന്നീ മേഖലകളിലെ വനിതകൾക്കാണ് തയ്യൽ മെഷീനുകൾ ലഭ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 75 പേർക്കാണ് KSSS തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധത്തിനായി മാസ്ക് ഉൾപ്പെടെയുള്ള തയ്യൽ ജോലികൾ ചെയ്ത് വനിതകൾക്ക് വരുമാനം കണ്ടെത്താൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KSSS 2nd ഘട്ട തയ്യൽ മെഷീൻ ചലഞ്ച് പദ്ധതി സംഘടിപ്പിക്കുന്നത്. തയ്യൽ മെഷീനുകളുടെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക മാസ്കുകളുമായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി. കോവിഡ് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബധിരരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് കരുതലൊരുക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിരൂപതയുടെ പ്രഥമ മെത്രാപോലിതിയായിരുന്ന മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ നാമധേയത്തിൽ രൂപീകൃതമായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷനുമായി സഹകരിച്ച് മാസ്കുകൾ ലഭ്യമാക്കുന്നു.
കേൾവി സംസാര ന്യൂനതകളുള്ളവർക്ക് സഹായകമായിട്ടുള്ള പ്രത്യേക മാസ്കുകളാണ് വിതരണം ചെയ്യുന്നത്. ചുണ്ടുകളുടെ ചലനങ്ങളിലൂടെ ആശയവിനിമയം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് മാസ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബധിരമുഖ ന്യൂനതകളുള്ളവരോട് ആശയവിനിമയം നടത്തുന്നതിന് രക്ഷിതാക്കൾക്കും പരിശീലകർക്കും ഇത്തരം മാസ്കുകൾ സഹായകരമാണ്. തളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു കുമ്പിക്കൻ മാസ്കുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, പ്രോഗ്രാം ഓഫീസർമാരായ സിജോ തോമസ്, ബബിത ടി ജെസി, ഷൈല തോമസ്, ഫിസിയോതെറാപ്പിസ്റ്റ് ജിംഗിൾ ജോയ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ ട്രസ്റ്റ് മെമ്പർ പ്രൊഫസർ രമണി തറയിലെ നേതൃത്വത്തിലാണ് മാസ്കുകൾ നിർമ്മിച്ചത്. ബധിരമുഖ ന്യൂനതകൾ ഉള്ളവർക്കായി KSSSന്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ മാസ്കുകൾ വിതരണം ചെയ്യും. ഓൺലൈൻ പ്രസംഗ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. കനാനായ അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ നേതൃത്വത്തിൽ കനാനായ സ്റ്റാർസ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഓൺലൈൻ പ്രസംഗ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കനാനായ സ്റ്റാർസ് പത്താം ബാച്ചിലെ കൈപ്പുഴ ഇടവക അംഗമായ റാണി ഫിലിപ്പ് താന്നിച്ചുവട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കനാനായ സ്റ്റാർസ് പതിനൊന്നാം ബാച്ച് അംഗമായ പുതുവേലി ചെറിയത്ത് ആഞ്ചലി നാൺ ബ്ലസൻ രണ്ടാം സ്ഥാനം നേടി. സഭാ സമുദായ വളർച്ചയിൽ കനാനായ യുവതിയുടെ പങ്ക്, വിശുദ്ധ പത്താം പി ഒ സ്മാർപ്പാപ്പയും കനാനായ സമുദായവും, കോവിഡ് പശ്ചാത്തലത്തിൽ എന്റെ വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. 3 തവണ പ്ലാസ്മ ദാനം നടത്തിയ കന്യാശ്രീ സമൂഹത്തിന് മാതൃകയായി. കോവിഡ് ചികിത്സയ്ക്കായി 3 തവണ പ്ലാസ്മ ദാനം ചെയ്ത കനാനായ സമുദായ അംഗമായ കന്യാശ്രീ സമൂഹത്തിന് മാതൃകയായി. അന്തേരി ഹോളി സ്പിരിറ്റ് ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടറും കണ്ണൂർ ചമതച്ചാൽ തേനമാക്കിൽ കുടുംബാംഗവുമായ സിസ്റ്റർ സ്നേഹ ജോസഫാണ് 2 മാസത്തിനിടെ 3 തവണ പ്ലാസ്മ ദാനം ചെയ്തത്. പ്ലാസ്മ ദാനത്തിന് പലരും മടിച്ചു നിൽക്കുമ്പോഴാണ് സിസ്റ്റർ മാതൃകയാവുന്നത്. 60 ദിവസത്തിനിടെ 2 തവണ പ്ലാസ്മ ദാനം ചെയ്യുന്ന മുംബൈയിലെ ആദ്യ വനിതയാണ് സിസ്റ്റർ സ്നേഹ. 125 കോവിഡ് ചികിത്സാ കിടക്കകളടക്കം 300 കിടക്കകൾ ഉള്ളതാണ് അന്തേരി ഈസ്റ്റിലെ ഹോളി സ്പിരിറ്റ് ആശുപത്രി. കോവിഡ് പടർന്നു തുടങ്ങിയ ഏപ്രിലിൽ തന്നെ അവിടെ പ്രത്യേക വാർഡ് തുറന്നു. May 13 സിസ്റ്റർ സ്നേഹ ജോസഫിന് കോവിഡ് പോസിറ്റീവ് ആയത്. 18 ദിവസം കൊണ്ട് നെഗറ്റീവായ അവർ തുടർന്ന് 4 ദിവസം പിന്നിട്ടതോടെ ജോലി സജീവമായി. കഴിയാവുന്ന വിധത്തിൽ കോവിഡ് ബാധിതരെ സഹായിക്കണമെന്ന് അപ്പോൾ തീരുമാനിച്ചതാണ്. വ്യവസ്ഥ അനുസരിച്ച് നെഗറ്റീവായി 28 ദിവസത്തിന് ശേഷമാണ് ആദ്യത്തെ പ്ലാസ്മ ദാനം, തുടർന്ന് 2 തവണ കൂടി. സിസ്റ്റർ സ്നേഹ മിഷണറി സിസ്റ്റേഴ്സ് സെർവൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സഭാംഗമാണ്. MSC നഴ്സിംഗ് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പൂർത്തിയാക്കി സുഡാനിൽ 7 വർഷം പ്രവർത്തിച്ച ശേഷമാണ് അന്തേരി ഹോളി സ്പിരിറ്റ് ആശുപത്രിയുടെ ചുമതലയിലേക്ക് എത്തുന്നത്. സുഡാനിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത് സിസ്റ്റർ സ്നേഹയുടെ നേതൃത്വത്തിലാണ്. ഹോളി സ്പിരിറ്റ് ആശുപത്രിയിലെ ജീവനക്കാരിൽ വലിയൊരു പങ്കും മലയാളികളാണ്. തൊമ്മനും മക്കളും വടംവലി കൂട്ടായ്മ ചികിത്സാ ധനസഹായം നൽകി. തൊമ്മനും മക്കളും എന്ന വടംവലി കൂട്ടായ്മ ഇംഗ്ലണ്ടിലെ അച്ചായന്മാർ സംഘടിപ്പിച്ച ഓൺലൈൻ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് 2nd സമ്മാനമായി കിട്ടിയ സമ്മാനത്തുകയോടൊപ്പം തൊമ്മനും മക്കളും കൂട്ടായ്മയിലെ ചാരിറ്റി ഫണ്ടും കൂട്ടുചേർത്ത് നൽകപ്പെടുന്ന ചികിത്സാ സഹായങ്ങളുടെ 2nd ഘട്ടമായി നീണ്ടൂർ ഇടവകയിലെ ഒരു കുടുംബത്തിന് കൊടുക്കുവാനായി നീണ്ടൂർ ഇടവകപ്പള്ളി വികാരിക്ക് 25,000 രൂപ തൊമ്മനും മക്കളും കൂട്ടായ്മ പ്രതിനിധികൾ കൈമാറി. ഈ പദ്ധതിയുടെ ആദ്യഘട്ടമായി മലപ്പുറം ജില്ലയിലെ വടംവലി താരത്തിന് 25,000 രൂപ നൽകിയിരുന്നു. ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. ഡൽഹി കനാനായ കാത്തലിക് ചാപ്ലിയൻസിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. നജബ്ഗഡിലുള്ള ബോസ്കോ കോളനിയിൽ ലോക്ഡൌണിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഈ സംരംഭം. ഫാദർ സ്റ്റാൻലി കോഴിച്ചിറയിൽ, ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫാദർ സ്റ്റീഫൻ വെട്ടുവലിൽ കരുതലിന്റെ വറ്റ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കിറ്റുകൾ വിതരണം ചെയ്തു. ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള സംരംഭം ആവശ്യക്കാരിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും. ജെയിംസൺ ജോസഫിന് മൈക്രോബയോളജിയിൽ PhD ലഭിച്ചു. മാഞ്ഞൂർ ചാമക്കാല സെന്റ് ജോൺസ് കനാനായപ്പള്ളി ഇടവക അംഗമായ ജെയിംസൺ ജോസഫ് ഭാരതീയ സർവകലാശാലയിൽ നിന്നും മൈക്രോബയോളജിയിൽ PhD നേടി. തേനഗര കളപ്പുരയിൽ TC ജോസഫിന്റെയും ഫിലോമിനയുടെയും മകനാണ് ജെയിംസൺ. ഇനി നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോളി ഫാമിലി ബൈബിൾ ക്വിസ് ഒക്ടോബർ 10 ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 നടക്കും. കനാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ ഭാഷാ പഠന പദ്ധതിക്ക് തുടക്കമായി. മലയാളിയായ റോബിൻ എലക്കേട്ട് മസൂറി സിറ്റി മേയറായി മത്സരിക്കുന്നു. ന്യൂജേഴ്സി ഇടവകയിൽ വിശ്വാസ പരിശീലന പ്രവേശനോത്സവം നടത്തപ്പെട്ടു. ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക മാസ്കുമായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി. 3 തവണ പ്ലാസ്മ ദാനം നടത്തി മാതൃകയായി സിസ്റ്റർ സ്നേഹ ജോസഫ്.
താമ്പ സെക്കൻഡ് ഹാർട്ട് സ്നാനായ പള്ളിയിൽ തിരുഹൃദയ ദർശന തിരുനാളും ദശാബ്ദി ആഘോഷ സമാപനവും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി ടോയൽ കോയിത്ര മലയാളി സമൂഹത്തിന് അഭിമാനമായി. ഇതോടെ ജ്ഞാനായ വോയിസ് ആഴ്ചവട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.